ഹലോ, ഹെറ്റ്മി ലോഡുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിരുന്ന ചന പുലാവ് ആണ്. അപ്പൊ ഞാൻ ഇത് സെപ്പറേറ്റ് ഇടാൻ കാര്യം, നല്ല ഒരു റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അധികം ഇൻഗ്രീഡിയൻസും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുലാവിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാമെന്ന്. അപ്പൊ ഇത് നേരത്തെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കണേ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വ്ളോഗിൽ കാണിക്കുന്ന സ്പെഷ്യൽ റെസിപ്പികൾ ഈ വ്ളോഗ് കാണാൻ താല്പര്യമില്ലാത്തവരും കാണും. അപ്പോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ റെസിപ്പികൾ വീണ്ടും റെസിപ്പി ആയിട്ടും ഞാൻ ഇടാമെന്നാണ് ചിന്തിക്കുന്നത്. അതാകുമ്പോൾ വ്ളോഗ് വേണ്ടവർക്ക് വ്ളോഗ് കാണാം, റെസിപ്പി മാത്രം വേണ്ടവർക്ക് അതും കാണാം. കാരണം വ്ളോഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. വ്ളോഗ് കാണുന്നവരായാലും ഞാൻ ഈ ട്രൈ ചെയ്തത് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യും, ഇത് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുരിപ്പിച്ച കടലയാ, കുരിപ്പിച്ചത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതായത് മുളച്ച കടല അത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് സാധാ കടല എടുക്കാം, എന്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത് കുതിർത്ത ശേഷം 1.5 ഗ്ലാസ്, അതായത് ഞാനിപ്പം ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ സെയിം എത്ര അരിയുണ്ടോ അത്രയും കടലയും, ഇത് പക്ഷെ കുതിർക്കുന്നതിന് മുമ്പല്ല, കുതിർത്ത ശേഷം 1.5 ഗ്ലാസ്. അപ്പോൾ അരി എന്ന് പറയുന്ന ഇതിന് 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1/2 കിലോ അരി വരും. കടല സാധാ കുതിർക്കുന്നത് പോലെ 1/2 മണിക്കൂർ കുതിർക്കണം. ഞാനിവിടെ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കടല മൊത്തം ഒന്ന് വേവണ്ട, ഒരു കാൽ ഭാഗം വെന്താ മതി, അര ഭാഗവും വേവണ്ട. നമുക്കിനി ഇത് അരിയുടെ കൂടിയിട്ടും വേവിക്കാനുള്ളത്. അപ്പൊ ആ പച്ച ഒന്ന് കെട്ടാ മതി. കടല വേവാൻ നെകക്ക് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പൊ തിളച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒന്ന് നോക്കാം എത്രത്തോളം വെന്തെന്നു. ഇപ്പൊ ഒരു കാൽഭാഗം വെന്തു, ഒരു 2 മിനിറ്റ് കേട്ടോ, അത്രയാകുമ്പോഴത്തേക്ക് അത് കാൽഭാഗം വേവും. അപ്പൊ ഇത് വെന്തു ഓഫ് ചെയ്യാം. നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പുലാവുകളിലും ബിരിയാണികളിലും ഒക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പകുതി എണ്ണ പകുതി നെയ്യായിട്ട് എടുക്കാം, ഫുൾ നെയ്യായിട്ട് എടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പൊ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ചിക്കൻ പുലാവിന്റെ വീഡിയോ കാണിച്ചായിരുന്നു, അത് ദം ഇട്ടാ ചെയ്തത്. അപ്പൊ കുറെ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു ഫേസ്ബുക്ക് പേജില്, ചേച്ചി എല്ലാരും കുക്കറിലല്ലേ ചെയ്യുന്ന, ദം ഇട്ടൊക്കെ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ, അത് കുക്കറിലൊന്ന് ചെയ്ത് കാണിക്കണേന്ന്. അപ്പൊ ഞാൻ ടൈം പോലെ അത് തീർച്ചയായിട്ടും കുക്കറിൽ ചെയ്ത് കാണിക്കാമേ. അപ്പൊ എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 2 പട്ട, 5 ഗ്രാമ്പു, 2 ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നല്ല ജീരകം. ഇപ്പൊ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി അതിന്റെ മണം വരുന്നുണ്ട്. ഇതിലേക്ക് വലിയ ഒരു സവാള. ഇപ്പൊ സവാള അത്യാവശ്യം നന്നായിട്ട് വയലണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതിന്റെ പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. ഇപ്പൊ ഉള്ളി 1/4 ഭാഗത്തോളം വഴണ്ടു. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ പച്ചമണം മാറിയ ശേഷം വലിയ ഒരു തക്കാളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്തൊന്ന് സോഫ്റ്റ് ആവണം. അപ്പൊ ഇതിൽ അത്യാവശ്യം വെള്ളമയം ഉണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ വേവാൻ വെള്ളം കുറവായിട്ട് തോന്നുന്നു എങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ടിപ്പോ സോഫ്റ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് ചേർക്കാം. 4 or 5 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നാരങ്ങാനീര് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി അതുമല്ല, വാളൻപുളി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാനിപ്പോ ഒരു കുഞ്ഞു കഷ്ണം വാളൻപുളിയാ ചേർക്കുന്നത്. വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പൊ എല്ലാത്തിലും ഞാൻ തൈരല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പൊ ഇതിനൊരു മാറ്റം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി നമുക്കിതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. കടല ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പച്ച കെട്ടതേ ഉള്ളൂ, ഒരു 25% പോലും വെന്തിട്ടില്ല. മല്ലിയില. അപ്പൊ ഈ കടലക്കകത്ത് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കട്ടെ. ഇപ്പൊ 2 മിനിറ്റ് ഈ മസാലയിൽ കടന്ന്, ആ കടല നന്നായിട്ട് മസാലയിൽ കടന്ന് പിടിച്ചു. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന അരിയാണിത്. ബസ്മതി അരി ഏതും നിങ്ങൾക്ക് എടുക്കാം. ബസ്മതി അരിയോ അതുമല്ലെങ്കിൽ ഇത്തരം ചോറുകൾ വെക്കുന്ന പല അരികളുണ്ടല്ലോ, കോളമോ കൈമയോ അങ്ങനെയൊക്കെ ഉണ്ട് അരികൾ. അപ്പൊ അത്ര ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം.
വെള്ളം സാധാരണ പോലെ നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത്, ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം. ഞാനിപ്പോൾ ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടേക്കാൽ ഗ്ലാസ് വെള്ളം. പിന്നെ നമ്മൾ ഒന്നര ഗ്ലാസ് കടലയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി മുക്കാൽ ഗ്ലാസ് വെള്ളം എക്സ്ട്രാ. അപ്പോൾ ടോട്ടൽ ഞാൻ ഒഴിച്ചിരിക്കുന്നത് 3 ഗ്ലാസ് വെള്ളം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഉപ്പിന്റെ ഇച്ചിരി മുമ്പിട്ട് നിൽക്കണം. കടലയ്ക്കും ചോറിനും ഒക്കെ ഉപ്പ് പിടിക്കണമല്ലോ. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ ഫുൾ പച്ചമുളകും യൂസ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇച്ചിരി കളർഫുൾ ആക്കാൻ വേണ്ടിയാണ് മുളക് പൊടി ചേർത്തത്. ഇനി നമുക്ക് ഫുൾ ഫ്ലെയിമില് ഒറ്റ വിസില് അപ്പ തന്നെ ഓഫ് ചെയ്തിടണം. ഫുൾ സ്റ്റീം പോയ ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവൂ. കറക്റ്റ് ഒരു വിസില് വന്നു, ഫുൾ സ്റ്റീം പോയി. നമ്മുടെ റൈസ് കണ്ടോ, കറക്റ്റ് പരുവത്തിന് വെന്തിട്ടുണ്ട്. ഇത് തുറന്ന ശേഷം അല്പനേരം തുറന്നു വെച്ച് ഈ ആവി മൊത്തം പോയ ശേഷം ഇളക്കിയാലും മതിയേ. അപ്പൊ ഒട്ടും കുഴയത്തില്ല. ഇപ്പൊ അതെ കണ്ടോ നമ്മുടെ റൈസ് എന്ത് കറക്റ്റ് ആണെന്ന്. സോ നമ്മുടെ ടേസ്റ്റി കടലപ്പുലാവ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കും, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.